നമ്മുടെ എല്ലാം ജീവിതം ഇപ്പോൾ പലതരം സമൂഹ മാധ്യമങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. കുട്ടികളും മുതിർന്നവരും അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും വിവിധ തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ എക്സ്പേർട്ടുകളുമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനപ്രീതി സമ്പാദിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതായിരിക്കും? ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം? ഇതൊന്നുമല്ല, ഈ ചോദ്യത്തിന്റെ ഉത്തരം ടിക്ടോക്ക് എന്നാണ്. വളരെ വേഗത്തിലായിരുന്നു ടിക്ടോക്ക് എന്ന ചൈനീസ് ആപ്ലിക്കേഷന്റെ വളർച്ച. ലോകത്തെ മിക്ക ടെക് കമ്പനികളും വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് ഇത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഷോർട്ട് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് ഇപ്പോൾ പണമുണ്ടാക്കുന്ന മെഷീനായാണ് അത്രേ കണക്കാക്കപ്പെടുന്നത്. വരുമാനം നേടുന്നതിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളെല്ലാം ടിക്ടോക്ക് കീഴടക്കി കഴിഞ്ഞു. ടിക്ടോക്കിന്റെ ദിവസ വരുമാനം ഏതാണ്ട് 20.57 കോടി രൂപയാണ്. ഒക്ടോബർ 27 ഫിൻബോൾഡ് പുറത്തുവിട്ട ഡേറ്റ പ്രകാരം 2022 സെപ്റ്റംബറിൽ ഐപാഡ് ഒഴികെ ലോകമെമ്പാടുമുള്ള ആൻഡ്രോയിഡ്, iOS ഉപകരണങ്ങളിലൂടെ ടിക്ടോക്ക് പ്രതിദിനം സമ്പാദിക്കുന്നത് $25 ലക്ഷം. അതായത് ഏകദേശം 20.57 കോടി രൂപ. പ്രതിമാസം നേടുന്നതാകട്ടെ $7.58 കോടി. ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ടിക്ടോക്കിന്റെ വരുമാനം $4.06 കോടി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും ഉയർന്ന വരുമാനം നേടുന്നത് ടിക്ടോക്കാണ്. ഓൺലൈൻ ഗെയിമുകളായ ഹോണർ ഓഫ് കിങ്സ് $2.4 കോടി, കാൻഡി ക്രഷ് സാഗ $2.11 കോടി, ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ ടിൻഡർ $3.75 കോടി പ്രതിമാസം നേടുന്നത്. ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് 2 വർഷം മുമ്പാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിക്കുന്നത്. പക്ഷേ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ആപ്ലിക്കേഷനായി മാറാൻ ടിക്ടോക്കിന് സാധിച്ചിരുന്നു. ടിക്ടോക്ക് ഉൾപ്പെടെ 58 ആപ്പുകളായിരുന്നു അന്ന് നിരോധിച്ചത്. ടിക്ടോക്കിന്റെ നിരോധനത്തിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തി. വലിയ ചർച്ചകളുമുണ്ടായി. ഇൻസ്റ്റഗ്രാം റീൽസ് അടക്കം ടിക്ടോക്കിന് സമാനമായ പല ഫീച്ചറുകളും പുതിയ ആപ്ലിക്കേഷനുകളും വന്നെങ്കിലും ടിക്ടോക്കിന് പകരം ടിക്ടോക്ക് തന്നെയെന്നാണ് പല എക്സ് ടിക്ടോക്കേഴ്സിന്റെയും അഭിപ്രായം. ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ടിക്ടോക്കും നടത്തുന്നതായും ചില വിവരങ്ങൾ പുറത്തുവന്നിരുന്നു.